ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മീൻകറി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചു. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിരിക്കും എപ്പോഴും കോട്ടയം മീൻകറിക്ക്, കുറച്ച് വെളിച്ചെണ്ണ മുൻപോട്ട് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു, അതുപോലെ കുറച്ച് ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് അരിഞ്ഞും വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, അതും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് കരിഞ്ഞ് പോവാതെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങാൻ വേണ്ടി ആണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനൊരു 10-20 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് അരിഞ്ഞും ചേർക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. നന്നായിട്ട് ഇതിങ്ങനെ സോഫ്റ്റായി വരുന്നവരൊന്ന് മിക്സ് ചെയ്യാം. ഇനി തീയൊന്ന് അല്പം കുറച്ച് വെച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നു, വലിയ 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളകും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം, ഒരു കാശ്മീരി ചില്ലി പൗഡറിനൊരു കുത്ത് മണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരണം. ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ വഴന്ന് വരണം. ഈ സമയം കുറച്ച് നേരത്തെ ഞാൻ ഇതുപോലെ കുടംപുളി ഒരു 3 അല്ലി എടുത്തിട്ട്, വലിയ 3 അല്ലി എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു, അതും ചേർത്ത് കൊടുക്കുകയാണ്. ഡയറക്റ്റ് ഇതിലേക്ക് കുടംപുളി ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതും ചേർത്തു. ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 മീനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അയലയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ സമയം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കറി, കണ്ടില്ലേ. ഈ ഒരു രീതിക്ക് ഒരുപാട് കറി വറ്റിപ്പോവണ്ട, ഒരു 4-5 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ ആ പുളി എരിവ് എല്ലാം നല്ല ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയം വേണമെങ്കിൽ ഉപ്പ് നോക്കിക്കോളൂ, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ്. ഇനി ഞാനിത് 4 അയലമീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അയലയ്ക്ക് പകരമായിട്ട് നെയ്ൻമീനോ അല്ലെങ്കിൽ ചാളയോ ചൂര അങ്ങനെയൊക്കെ പറയുന്ന മീനില്ലേ, അതൊക്കെ ചേർത്ത് അതിലും ഈ മീൻകറി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അയലയിലാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ ഇട്ട് കൊടുത്തു ഞാൻ. എല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ മീൻ വെന്ത് വരുന്നതിന് മുൻപായിട്ട് തന്നെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇത് വെന്ത് വരുന്ന സമയത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പം ഈ സമയത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം. 4-5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമുക്ക് തുറന്ന് നോക്കാം. 4-5 മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല റെഡ് കളറ് ഫിഷ് കറി ആയിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞു എണ്ണ കുറച്ച് അല്പം നമ്മൾ കൂടുതലാണ് ഇതിൽ ഒഴിക്കുന്നത്. അതാണ് കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ ഒരു പ്രത്യേകത, കണ്ടില്ലേ. ഇതുപോലെ ഒന്ന് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക ചട്ടി. ഇനി നമ്മൾ തവിയിട്ട് ഇളക്കിയാൽ മീനെ കുടഞ്ഞു പോവും. ഈ സമയത്ത് ഞാൻ ഒരു 3 തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഒന്ന് കറി ഒന്ന് വറ്റിയ രീതിയിൽ ആക്കിയെടുക്കാം.
അല്ലിപ്പോൾ കറി നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് എണ്ണയുണ്ട്. പിന്നെ അതുപോലെ നമ്മളിതിലേക്ക് തക്കാളിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഒരാഴ്ചയോളം ഇരുന്നാലും ഈ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും തോറും. ഇനി ഞാൻ അവസാനമായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. ആദ്യമേ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു, സോറി ഉലുവയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ആദ്യം ഞാൻ വറുത്തിടുമ്പോഴേ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാനൊരു പിഞ്ചും കൂടി ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിന് പുറമെ കുറച്ച് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആവണ്ട, ആദ്യമേ നമ്മൾ എണ്ണ ഒരുപാട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് എണ്ണയും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ഫിഷ് കറി ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഉണ്ടാക്കി നോക്കിയിട്ടും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതായിരിക്കും. കണ്ടില്ലേ, കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡ് കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കിഡിലൻ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ.